നമ്മുടെ ഈ രാജ്യത്തെ ബി ജെ പി സർക്കാർ ഏത് നുഖത്തിൽ വെച്ച് കെട്ടിക്കൊണ്ടാണ് എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നത് എന്നറിയണമെങ്കിൽ അദാനി മോഡൽ ഒരു ഹിൻഡൻബർഗ് അന്വേഷണമെങ്കിലും വേണ്ടി വരും. മോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം പഴയ പ്രതാപം ക്ഷയിച്ചവരിലൊന്നാണ് പോസ്റ്റ് ഓഫീസുകൾ. ഇൻ്റർനെറ്റും ഇമെയിലും വന്നതോടെ ആർക്കും തപാലിൽ കത്തയക്കേണ്ട കാര്യമില്ലാതായി. അത് മുതലെടുക്കുകയാണ് ഇപ്പോൾ കേന്ദ്രം. ആ പോസ്റ്റ് ഓഫീസുകളെ പോലും സ്വകാര്യവൽക്കരിക്കുകയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ. ഇപ്പോൾ പാർലമെൻറ്റിൽ പോസ്റ്റൽ നിയമം ഭേദഗതി ചെയ്തതോടെ തപാൽ സ്വകാര്യവൽക്കരണ നീക്കത്തിനും തടസ്സമില്ലാതായി. തപാൽ മേഖലയിലെ വൻ നിക്ഷേപം കോർപ്പറേറ്റുകൾക്ക് കൈകാര്യം ചെയ്യാൻ അവസരമൊരുക്കാനായി തപാൽ ഓഫീസുകളുടെ ഫ്രാഞ്ചൈസി സ്വകാര്യ വ്യക്തികൾക്ക് നൽകുവാനാണ് ഇപ്പോഴത്തെ തീരുമാനം. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള തപാൽ ഓഫീസുകളിൽ ഇടപാട് കുറയ്ക്കുകയും ക്രമേണ അവ നിർത്തലാക്കുകയുമാണ് ലക്ഷ്യം. എന്നിട്ട് ഈ ഫ്രാഞ്ചൈസികൾ വഴി തപാൽ മേഖലയെ സ്വകാര്യ മേഖലയ്ക്ക് തീറെഴുതാൻ നീക്കമെന്ന് വ്യക്തം. ഇങ്ങനെ വ്യക്തികൾക്ക് അനുവദിക്കുന്ന തപാൽ ഓഫീസുകൾ വൈകാതെ കോർപ്പറേറ്റുകൾക്ക് കൈമാറുക എന്നത് അടുത്ത ലക്ഷ്യം. പോസ്റ്റൽ ബിൽ നിയമമായതോടെയാണ് തപാൽ ഓഫീസുകൾ സ്വകാര്യവൽക്കരിക്കുന്ന നീക്കത്തിന് സർക്കാർ തുടക്കം കുറിക്കുന്നതും. സ്വന്തമായി തപാൽ ഓഫീസിൻ്റെ ഉടമയാകാൻ അധിക യോഗ്യതയൊന്നും കേന്ദ്രത്തിന് വേണ്ട. 18 വയസ്സ് പൂർത്തിയായിരിക്കണം. 10ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയും കമ്പ്യൂട്ടർ പരിജ്ഞാനവും ഉണ്ടായിരിക്കണം. എങ്കിൽ അവർക്കും തപാൽ ഓഫീസ് തുടങ്ങാം. 10,000 രൂപ കെട്ടിവെച്ച് സൗകര്യങ്ങളുള്ള ഒരു മുറി ഉറപ്പാക്കിയാൽ ഫ്രാഞ്ചൈസി ലഭിക്കും. തപാൽ ഓഫീസുകൾ കൈകാര്യം ചെയ്യുന്ന രജിസ്റ്റേഡ് കത്തുകൾ, സ്പീഡ് പോസ്റ്റ്, മണി ഓർഡർ, സ്റ്റാമ്പ് വിൽപ്പന, പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് എന്നീ ഇടപാടുകൾ നടത്താം. ആരെയും പേടിക്കേണ്ട. നിശ്ചിത ശതമാനം കമ്മീഷനാണ് വ്യവസ്ഥ. ഫ്രാഞ്ചൈസികൾ സ്വീകരിക്കുന്ന കത്തുകൾ അതിനു മുകളിലുള്ള തപാൽ ഓഫീസുകളിലെത്തിക്കണം. നിയന്ത്രണങ്ങളൊന്നുമില്ല. ഒരു തപാൽ ഓഫീസ് പരിധിയിൽ എത്ര പേർക്ക് വേണമെങ്കിലും അവർ ഫ്രാഞ്ചൈസി അനുവദിക്കും. ജീവനക്കാരുടെയും സംഘടനകളുടെയും ശക്തമായ എതിർപ്പ് അവഗണിച്ചാണ് സ്വകാര്യവൽക്കരണ നീക്കത്തിന് തുടക്കമിട്ടത്. കേരളത്തിൽ സ്വകാര്യ കൊറിയർ സ്ഥാപനങ്ങൾ കൂട്ടത്തോടെ ഫ്രാഞ്ചൈസികൾ തുടങ്ങാൻ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു. രജിസ്റ്റേഡ് കത്തുകൾ, സ്പീഡ് പോസ്റ്റ്, മണി ഓർഡർ, സ്റ്റാമ്പ് വിൽപ്പന, പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് എന്നിവയിലൊക്കെ സർക്കാരിൻ്റെ നിയന്ത്രണം ഇതോടെ ഇല്ലാതാകും. ആർക്കും സ്വകാര്യ ഏജൻസികൾ വഴി എവിടെയും ആർക്കും പണമയക്കാം. രജിസ്റ്റേഡ് കത്തുകളുടെ രഹസ്യ സ്വഭാവം ഇനി ഇല്ലാതാകും. സ്റ്റാമ്പ് വിൽപ്പനയും ഇനി സർക്കാരിൻ്റെ കയ്യിൽ നിന്നും സ്വകാര്യന്മാരിലേക്ക് പോകും. ഇനി അങ്ങോട്ട് രാജ്യത്തെ വൻകിട കൊറിയർ കമ്പനികൾ പോസ്റ്റ് ഓഫീസുകളുടെ അധികാരികളായി മാറുന്ന കാഴ്ചയാകും കാണേണ്ടി വരിക.